ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെട്ട് കേക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റിവെക്കാം. നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1¼ കപ്പ് പഞ്ചസാര ചേർക്കണം. നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. 1¼ കപ്പ് പഞ്ചസാര ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് പതപ്പിച്ചെടുക്കാം. നമുക്കിനി ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മുട്ടയും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് മാറ്റി വെച്ചിരുന്ന മാവിട്ട് കൊടുക്കാം. നമുക്ക് ബാക്കി പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഞാൻ ഇതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 മണിക്കൂർ മാറ്റി വെച്ചേക്കാം. ഇതിപ്പോ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ട, നമുക്ക് ഈ 2 അറ്റം മുറിച്ചു മാറ്റാം. അതിനുശേഷം ഇതിപ്പോ ഈ ഒരു ഷേപ്പിലെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് റെഡിയാക്കി എടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ വെട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ 1 തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഓക്കേ, ബൈ.